സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുതീർപ്പിന് ശ്രമം നടന്നെന്ന് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. കണ്ണൂരിൽ നിന്ന് വിജയ് പിള്ള എന്നയാൾ വിളിച്ചു, കോടികൾ വാഗ്ദാനം ചെയ്തെന്നും സ്വപ്ന സുരേഷ്. ആയുസിന് ദോഷം വരുത്തും. ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ത്രെറ്റനിങ് മെസ്സേജ്. ആൻഡ് എന്നെ നശിപ്പിച്ചു കളയും, എന്നെ കൊന്നുകളയും. 30 crores തന്നെ സെറ്റിൽ ചെയ്യാം, എവിടെ പോയെങ്കിലും ജീവിച്ചോളണം. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ശിവശങ്കറിന്റെയും ആവശ്യങ്ങൾക്കായി തന്നെ ഉപയോഗിച്ചു, അനുസരിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന സുരേഷ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 8ാം ദിനവും തുടരുന്നു. പ്രതിസന്ധിക്കിടെ എറണാകുളം ജില്ലാ കലക്ടറായി NSK ഉമേഷ് ചുമതലയേറ്റു. തീകെടുത്താനുള്ള ശ്രമങ്ങൾ രാത്രിയിലും സജീവമാക്കുമെന്ന് മേയർ അനിൽകുമാർ. പൊതുജനങ്ങൾ കൂടുതൽ നിർദ്ദേശങ്ങളുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. വിവാദങ്ങൾ പിന്നാലെ വൈദേഹം റിസോർട്ടിലെ ഓഹരികൾ ഇ.പി. ജയരാജന്റെ കുടുംബം ഒഴിവാക്കുന്നു. ഓഹരി കൈമാറുന്നത് ഇ.പിയുടെ ഭാര്യയും മകനും. ഇരുവർക്കുമായുള്ളത് 9,199 ഓഹരി. ഡൽഹി അമിതനയ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ ഇ.ഡി. മറ്റന്നാൾ ചോദ്യം ചെയ്യും. ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം അംഗീകരിച്ചു. അന്വേഷണത്തിന്റെ പേരിൽ വനിതകളെ ഭയപ്പെടുത്താനാണ് ശ്രമമെന്ന് കവിത. സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശം ഹനിക്കപ്പെട്ടെന്നും വിമർശനം. ISL രണ്ടാം സെമിയിലെ ആദ്യപാദ മത്സരം ഇന്ന് ഹൈദരാബാദ് ടി.കെ. മോഹൻ ബഗാനെ നേരിടും. ഹൈദരാബാദിന്റെ വരവ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 20-ൽ 16 മത്സരങ്ങളും ജയിച്ച്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി മുംബൈ പോരാട്ടം.